പദ്ധതിയിൽ സംസ്ഥാനം നട്ടം തിരിയുമ്പോൾ ഹെലികോപ്റ്റർ വാടകയ്ക്ക് വാങ്ങാനുള്ള സർക്കാരിന്റെ നീക്കത്തിനെതിരെ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറും സർക്കാരിനെതിരെ പരിഹാസവുമായി രംഗത്ത് വന്നിരിക്കുന്നു. കൊറോണ വൈറസ് പടരുന്നത് തടയാൻ കേന്ദ്രം പ്രഖ്യാപിച്ച് സംസ്ഥാനം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ലോക്ക്ഡൌൺ വിജയിപ്പിക്കാൻ ഹെലികോപ്റ്റർ അത്യാവശ്യമാണെന്നും ഉത്തരകൊറിയ കൊറോണയെ ചെറുത്തതും ജനകീയ ചൈന കോവിഡ് ബാധയിൽ നിന്ന് കരകയറിയതും ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണെന്നും ജയശങ്കർ പരിഹാസ രൂപേണ ഫേസ്ബുക്കിൽ കുറിച്ചു. ജയശങ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്, കോവിഡ് പടർന്നു പിടിക്കുമ്പോൾ രാഷ്ട്രീയം പറയരുത്, സർക്കാരിനെ ട്രോളുന്നതും ശിക്ഷാർഹമാണ്. കൊറോണ വൈറസ് പടരുന്നത് തടയാൻ കേന്ദ്രം പ്രഖ്യാപിച്ച് സംസ്ഥാനം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ലോക്ക്ഡൌൺ വിജയിപ്പിക്കാൻ ഹെലികോപ്റ്റർ അത്യാവശ്യമാണ്. ഉത്തര കൊറിയ കൊറോണയെ ചെറുത്തതും ജനകീയ ചൈന കോവിഡ് ബാധയിൽ നിന്ന് കരകയറിയതും ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ്. നമ്പർ വൺ കേരളത്തിന് ഒന്നല്ല, ഒരുപാട് ഹെലികോപ്റ്ററുകൾ ആവശ്യമുണ്ട്. പക്ഷേ ഖജനാവിൽ കാശില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. ഏപ്രിൽ മാസത്തെ ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ സാലറി ചലഞ്ച് പ്രഖ്യാപിച്ചു. ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ പൂട്ടിയപ്പോൾ ആ വരുമാനവും ഇല്ലാതായി. കേന്ദ്രം ഒന്നും തന്നില്ല, തരുമെന്ന് തോന്നുന്നില്ല. യൂസഫ് അലി, രവിപിള്ള മുതലായ ഉദാരമതികളുടെ സംഭാവന മാത്രമാണ് ആകെയുള്ള ആശ്വാസം. സുഹൃത്തുക്കളെ, സഖാക്കളെ, അതുകൊണ്ട് ഹെലികോപ്റ്റർ റൊക്കം പണം കൊടുത്ത് വാങ്ങാൻ തൽക്കാലം നിവൃത്തിയില്ല. ഒരെണ്ണം വാടകയ്ക്കെടുക്കാനേ പറ്റൂ. വെറും 1,73,00,000 രൂപയാണ് GST അടക്കമുള്ള മാസവാടക. ഒരു വർഷത്തേക്ക് 20,47,00,000. ആദ്യ ഗഡു സാമ്പത്തിക വർഷം അവസാനിച്ച March 31 കൈമാറി രസീത് വാങ്ങിക്കും. ഇനി കരാറിൽ നിന്ന് പിന്മാറാൻ സർക്കാരിനോ കമ്പനിക്കോ കഴിയില്ല. ഹെലികോപ്റ്റർ ഇടപാടിനെ കുറിച്ച് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പല പള്ളും പറയുന്നുണ്ട്. അരിയാഹാരം കഴിക്കുന്നവരാരും അത് വിശ്വസിക്കില്ല. നമ്മൾ അതിജീവിക്കും, ഹെലികോപ്റ്റർ കൂടെയുണ്ട്. ഇങ്ങനെ അവസാനിക്കുന്നതായിരുന്നു ജയശങ്കറിന്റെ സർക്കാരിനെതിരെയുള്ള പരിഹാസ പോസ്റ്റ്. സാലറി ചലഞ്ച് വഴി സർക്കാർ ജീവനക്കാരുൾപ്പെടെയുള്ളവരുടെ കയ്യിൽ നിന്ന് പണം പിരിക്കുമ്പോഴാണ് സർക്കാരിന്റെ ഈ ദൂത്തെന്നതാണ് ശ്രദ്ധേയം. ഹെലികോപ്റ്റർ വാങ്ങാനായി പവൻ ഹൻസ് എന്ന സ്വകാര്യ കമ്പനിക്ക് സർക്കാർ 1.5 crore ട്രഷറിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം അഡ്വാൻസായി നൽകി. ഇത് ഹെലികോപ്റ്റർ വാങ്ങാനുള്ള അഡ്വാൻസാണ്. പ്രളയകാലത്തിന് ശേഷം സംസ്ഥാന ഖജനാവ് വൻ പ്രതിസന്ധിയിലായ സമയത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. അത് വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നതുമാണ്. ഛത്തീസ്ഗഡിൽ ലക്ഷങ്ങൾ മാത്രം ചെലവിൽ പവൻ ഹൻസ് ഹെലികോപ്റ്ററുകൾ നൽകുമ്പോൾ കേരളത്തിന് മാത്രം കോടിക്കണക്കിനാണ് വാടക. ഇത്തരം വിവാദങ്ങളൊന്നും വകവയ്ക്കാതെയാണ് സർക്കാർ ഹെലികോപ്റ്റർ വാടക കരാറുമായി മുന്നോട്ട് പോകുന്നത്. മാവോയിസ്റ്റ് വേട്ടയ്ക്കായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ കേന്ദ്ര സർക്കാർ പണം നൽകുമെന്നായിരുന്നു പോലീസിന്റെ മുൻപുള്ള വാദം. എന്നാൽ ഹെലികോപ്റ്ററിന് സംസ്ഥാന സർക്കാർ തന്നെ പണം അനുവദിച്ചതോടെ കേന്ദ്ര സഹായം എന്ന വാദം കൂടിയാണ് ഇപ്പോൾ പൊളിയുന്നത്. കോവിഡ് കാലത്ത് ജനം മുണ്ടുമുറുക്കി ഉടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന സർക്കാർ ആദ്യം ദൂത്തൊഴിവാക്കി മാതൃകയാകണമെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടത്. ഇപ്പോഴിതാ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറും സർക്കാരിനെതിരെ പരിഹാസവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.